ക്വസ്റ്റ്യൻ ആണ്. അത് ഇതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത SRTF പ്രോബ്ലത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബേഴ്സ് ടൈം എന്ന് പറഞ്ഞ് തരുന്നതിന് പകരം CPU, IO, CPU അങ്ങനെ ആയിട്ടാണ് നമുക്ക് വാല്യൂ തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ CPU, IO, CPU ടൈം തന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഒരു പ്രോസസ് ടൈം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിൽ കുറച്ച് ടൈം മേ ബി CPU എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും, കുറച്ച് ടൈം അതിന്റെ IO ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ IO ഡിവൈസ് ക്യൂലൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഒരു പ്രോസസ്സിനെ സംബന്ധിച്ച് CPU ടൈമും കാണും, IO ടൈമും കാണും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു സി പ്രോഗ്രാം എഴുതി, നമുക്ക് സം ഓഫ് ടു നമ്പർ കാണണം. ഓക്കെ, അപ്പൊ ആ ഒരു സി പ്രോഗ്രാം എഴുതി, അപ്പം അവിടെ യൂസർ എന്ത് ചെയ്യണം, സം കാണാനുള്ള രണ്ട് നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് ഒരു IO ഓപ്പറേഷൻ ആണ്. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് ആ സം കാണണമല്ലോ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, അത് CPU ആയിരിക്കും അൽത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സം കാണുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് CPU ടൈം ആയിരിക്കും. നോർമലി അപ്പൊ ഒരു പ്രോസസ്സിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് CPU ടൈമും കാണും, IO ടൈമും കാണും. ഇതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിലെല്ലാം നമ്മൾ CPU ടൈം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തുള്ളായിരുന്നു. ഓക്കെ, ആ ഒരു പ്രോസസ്സ് IO ഓപ്പറേഷനിലേക്ക് പോകുന്നതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതേ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ബേഴ്സ് ടൈം മാത്രം തന്നത്. ഓക്കെ, അവരുടെ CPU ടൈം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തോളൂ. പക്ഷെ നമുക്ക് ഇനി ഇവിടെ CPU ടൈമും IO ടൈമും തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും കറസ്പോണ്ടിങ് ഗാൻറ്റ് ചാർട്ടും പേജിംഗ് ടൈമും റെസ്പോൺസ് ടൈമും ഒക്കെ കാണേണ്ടതെന്ന് നമുക്ക് ഇത് നോക്കാം. നമ്മളപ്പോ ഇവിടെ യൂസ് ചെയ്യുന്ന അൽഗരിതം SRTF ആണ്. ഓക്കെ, SRTF അൽഗരിതത്തില് CPU ടൈമും IO ടൈമും വരുന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ SRTF അൽഗരിതത്തിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ബേഴ്സ് ടൈം ആണെന്നറിയാം. ഓക്കെ, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇത് മൊത്തം എന്ന് പറയുന്നത് പ്രോസസ് ടൈം ആണ്. ഓക്കെ, അതിൽ CPU ടൈമും ഉൾപ്പെടും, IO ടൈമും ഉൾപ്പെടും. നമുക്ക് SRTFന്റെ ക്രൈറ്റീരിയ ബേഴ്സ് ടൈം ആണ്. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോസസ്സുകളെ ഏത് പ്രോസസ്സിനാണോ ബേഴ്സ് ടൈം കുറവ് ആ പ്രോസസ്സിനായിരിക്കും നമ്മൾ എക്സിക്യൂഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഈ പ്രോസസ് ടൈമിൽ നിന്നും നമുക്ക് ബേഴ്സ് ടൈം വേണം. ബേഴ്സ് ടൈം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിന് CPU എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ടൈം വേണോ അതാണ് ബേഴ്സ് ടൈം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം P1 പ്രോസസ്സിന്റെ കേസിൽ ബേഴ്സ് ടൈം എത്രയായിരിക്കും, 3+2 ആയിരിക്കും P1ന്റെ ബേഴ്സ് ടൈം. സോ 5 ആയിരിക്കും P1ന്റെ ബേഴ്സ് ടൈം. നെക്സ്റ്റ് P2ന്റെ ബേഴ്സ് ടൈം എത്രയായിരിക്കും, 1+1 ആയിരിക്കും, അത് 2 ആയിരിക്കും P2ന്റെ ബേഴ്സ് ടൈം. നെക്സ്റ്റ് P3യുടെ ബേഴ്സ് ടൈം എത്രയാണ്, 3+2 ആയിരിക്കും P3യുടെ ബേഴ്സ് ടൈം, സോ 5. നെക്സ്റ്റ് P4ന്റെ ബേഴ്സ് ടൈം 5+5 10 ആയിരിക്കും P4ന്റെ ബേഴ്സ് ടൈം. ഓക്കെ, അപ്പൊ ബേഴ്സ് ടൈം വേണ്ടി ക്ലിയർ ആയാലും അത് നമ്മൾ ഈ IO ടൈം നമ്മൾ കൺസിഡർ ചെയ്തില്ല, CPU എക്സിക്യൂട്ട് ചെയ്യാൻ എടുത്ത ടൈമാണ് നമ്മൾ ബേഴ്സ് ടൈം ആയിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ വാല്യൂനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഏത് പ്രോസസ്സിനെ ആദ്യം ഷെഡ്യൂൾ ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തത്. ഇനി ഈ SRTF അൽഗോരിതത്തിന്റെ മോഡ് എന്ന് പറയുന്നത് എന്താണ്, പ്രിഎംപ്റ്റീവ് ആണ്. പ്രിഎംപ്റ്റീവില് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഈ മൂന്ന് സ്റ്റേറ്റ്സിന്റെ കാര്യങ്ങൾ മാത്രമേ കൺസിഡർ ചെയ്തോളായിരുന്നു. ഇനിഷ്യലി നമ്മളുടെ റെഡി ക്യൂവിൽ ഇരിക്കുന്ന പ്രോസസ്സുകളിൽ ബേഴ്സ് ടൈം കുറവുള്ള ഒരു പ്രോസസ്സിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് ഷെഡ്യൂളിംഗ് ഡിസിഷൻ എടുക്കണം. എന്താണ്, അപ്പൊ പിന്നെ ഒരു പുതിയ പ്രോസസ്സിന് എക്സിക്യൂഷൻ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതൊരു കേസ്. സെക്കൻഡ് കേസ് എന്തായിരുന്നു, ഇവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ റിമെയിനിങ് ബേഴ്സ് ടൈമിനേക്കാൾ കുറവ് ബേഴ്സ് ടൈം ഉള്ള ഒരു പ്രോസസ്സ് റെഡി സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ചെറിയ ബേഴ്സ് ടൈം ഉള്ള പ്രോസസ്സിന് എക്സിക്യൂഷന് കൊടുക്കുമായിരുന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മൾ പ്രിഎംപ്റ്റീവിന്റെ കേസിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നോൺ പ്രിഎംപ്റ്റീവിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ഇല്ല. നമ്മുടെ റെഡി സ്റ്റേറ്റിലിരിക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മുടെ ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ എന്താണ്, ഇപ്പൊ ഇവിടെ ബേഴ്സ് ടൈം, അപ്പൊ നമ്മുടെ റെഡി സ്റ്റേറ്റിലിരിക്കുന്ന പ്രോസസ്സിൽ ബേഴ്സ് ടൈം കുറവുള്ള പ്രോസസ്സിന് നമ്മൾ എക്സിക്യൂഷൻ കൊടുക്കും. ആ പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രം നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിനെ കൺസിഡർ ചെയ്തോളായിരുന്നു നോൺ പ്രിഎംപ്റ്റീവില്. പക്ഷെ പ്രിഎംപ്റ്റീവിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിന്റെ റിമെയിനിങ് ബേഴ്സ് ടൈമിനേക്കാൾ കുറവുള്ള ഏതെങ്കിലും പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ചെറിയ പ്രോസസ്സിന് എക്സിക്യൂഷൻ കൊടുക്കുമായിരുന്നു. ഓക്കെ, നമ്മളപ്പോ ഇത്രയും സ്റ്റേറ്റ്സെ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ. ബട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, IO ടൈമും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വെയിറ്റിംഗ് സ്റ്റേറ്റിന്റെ കാര്യവും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന
പ്രോസസ്സിനെ എന്തെങ്കിലും ഐഒ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, റെഡി സ്റ്റേജിൽ ഇരിക്കുന്ന വേറെ ഏതെങ്കിലും പ്രോസസ്സിനെ സിപിയുവിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഓക്കെ, അപ്പം ഒരു പ്രോസസ്സ് റെഡി സ്റ്റേറ്റിൽ നിന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഷെഡ്യൂളിംഗ് ഡിസിഷൻ എടുക്കേണ്ടി വരും. ക്ലിയർ? ഇനി നമുക്ക് ഗാന്റ് ചാർട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഗാന്റ് ചാർട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിഷ്യലി ടൈം സീറോയില് ഏതൊക്കെ പ്രോസസ്സ് വന്നിട്ടുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അറൈവൽ ടൈം സീറോ P1 P2 ഉണ്ട്. ഓക്കെ, അപ്പൊ കറന്റ് ഇപ്പൊ രണ്ട് പ്രോസസ്സുകള് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ടൈം സീറോയില്. ഓക്കെ, ഇനി നമ്മള് രണ്ട് പ്രോസസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ ഏത് പ്രോസസ്സിനെ നമ്മൾ എക്സിക്യൂഷൻ സെലക്ട് ചെയ്യും, അത് നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. SRPF അൽഗോരിതം ആയതുകൊണ്ട് നമ്മൾ ബേസ് ടൈം നോക്കും, ബേസ് ടൈം കുറവുള്ള പ്രോസസ്സിനെ ആയിരിക്കും നമ്മൾ എക്സിക്യൂഷൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ P1 P2 ബേസ് ടൈം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ P2 ബേസ് ടൈം ആണ് കുറവ്. സോ നമ്മൾ എന്ത് ചെയ്യും, P2 എക്സിക്യൂഷന് വേണ്ടിയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ P2 ഇപ്പൊ റെഡി സ്റ്റേറ്റിലാണ്, P1 ഇപ്പോൾ റെഡി സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പൊ P2 എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. P2 അപ്പോ സീറോ ടൈമിൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് എപ്പോ വരെ എക്സിക്യൂട്ട് ചെയ്യും, അത് നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്, പുതുതായിട്ട് വരുന്ന പ്രോസസ്സിന്റെ അറൈവൽ ടൈം നമ്മൾ നോക്കും. ഓക്കെ, അപ്പൊ ഇനി വരാനുള്ള പ്രോസസ് P3 ആണ്, അതിന്റെ അറൈവൽ ടൈം 3 ആണ്. ഓക്കെ, അപ്പൊ P2 എന്ന് പറഞ്ഞ പ്രോസസ്സിന് 3 വരെ സ്മൂത്ത് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ അതിനോടൊപ്പം തന്നെ P2 ബേസ് ടൈമും നമ്മൾ ചെക്ക് ചെയ്യണം. P2 സംബന്ധിച്ച് ബേസ് ടൈം 2 മതി അതിന്. ഓക്കെ, അപ്പൊ അതിന് 3 യൂണിറ്റ് വരെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. P2 ബേസ് ടൈം 2 ആണ്. ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ഈ 2 ആണ് P2 മൊത്തത്തിൽ വേണ്ടത്, ബേസ് ടൈം 2 ആണ്. ഓക്കെ, അതിൽ ഒരു യൂണിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ P2 എന്ന് പറഞ്ഞ പ്രോസസ്സിന് പിന്നെ ചെയ്യേണ്ടത് IO ഓപ്പറേഷൻ ആണ്. അതിനുശേഷം മതി ബാക്കി ഒരു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യണ്ട. ഓക്കെ, P2 ടോട്ടൽ ബേസ് ടൈം 2 ആണെങ്കിൽ പോലും P2 സംബന്ധിച്ച് 1 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അതിന് എന്ത് ചെയ്യണം, വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകണം. അതിനുശേഷം മാത്രം ബാക്കി 1 യൂണിറ്റ് P2 എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ P2 എത്ര നേരം എക്സിക്യൂട്ട് ചെയ്യും, P2 1 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, P2 1 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യണം, P2 വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകണം. P2 ഐ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, അപ്പൊ P2 എന്ത് ചെയ്യും, വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോയി. P2 സംബന്ധിച്ച് P2 3 യൂണിറ്റ് ആണ് ഐ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടത്. സോ ഈ P2 എപ്പം തിരിച്ച് റെഡി സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്യും, ഇപ്പൊ ടൈം 1 ആണ്, 1 ആയപ്പോ P2 ഐ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോയി. സോ 1+3=4 ആകുമ്പോ P2 എന്ന് പറയുന്ന പ്രോസസ്സ് റെഡി സ്റ്റേറ്റിലേക്ക് വരും. അതുവരെ P2 വെയിറ്റിംഗ് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇപ്പൊ റെഡി സ്റ്റേറ്റിൽ ആരുമില്ല, അപ്പൊ നമ്മുടെ CPU ഇപ്പൊ ഫ്രീ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, പുതിയ പ്രോസസ്സിന് CPU എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. ഓക്കെ, അപ്പൊ ടൈം 1 ആയിട്ട് നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യണം, പുതിയ പ്രോസസ്സുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ. ഇല്ല, നെക്സ്റ്റ് പ്രോസസ്സ് 3 ആകുമ്പോഴേ വരുന്നത്, ഇപ്പൊ ടൈം 1 ആയിട്ടുള്ളൂ. സോ റെഡി സ്റ്റേറ്റിൽ ഇപ്പൊ ആകെ P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും, P1 പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കും. സോ ഇപ്പം റെഡി സ്റ്റേറ്റിലെ പ്രോസസ്സുകൾ ഒന്നും തന്നെ ഇല്ല, റെഡി സ്റ്റേറ്റിൽ ഇപ്പൊ P1 പ്രോസസ്സാണ്. അപ്പൊ P1 പ്രോസസ് അതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. P1 പ്രോസസ് ഇനി എപ്പോ വരെ എക്സിക്യൂട്ട് ചെയ്യും, നമ്മൾ P1 പ്രോസസ്സിന്റെ ബേസ് ടൈം നോക്കിക്കഴിഞ്ഞാൽ 5 ആണുള്ളത്. അതിൽ ആദ്യത്തെ 3 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വേണം അതിന് ഐ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ. ഓക്കെ, അപ്പം P1 പ്രോസസ് 3 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുമോ, ടൈം 3 ആകുമ്പോൾ P3 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രോസസ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ P1 പ്രോസസ് സമയം 3 വരെ എക്സിക്യൂട്ട് ചെയ്യും. സമയം 3 വരെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും P1 സംബന്ധിച്ച് അതിന്റെ 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തു, 3-1 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഇനി ബാക്കി 3 യൂണിറ്റും കൂടി എക്സിക്യൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട് P1 പ്രോസസ്സിനെ സംബന്ധിച്ച്. നമ്മൾ എന്തുകൊണ്ടാണ് P1 ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കിയത്, സമയം 3 ആയപ്പോൾ P3 എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് വന്നു. സോ നമുക്ക് ഇനി ഇവിടെ ബേസ് ടൈം തമ്മിൽ കമ്പയർ ചെയ്യണം, അതിനുശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് ആരെയാ വേണമെന്ന് ഡിസൈഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം P1 സംബന്ധിച്ച് ഇനി 3 യൂണിറ്റും കൂടി എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. പുതുതായിട്ട് P3 എന്ന് പറഞ്ഞ പ്രോസസ്സ് സമയം 3 ആയപ്പോ എത്തി. ഓക്കെ, അപ്പൊ ഇപ്പൊ P3 എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് നമ്മുടെ റെഡി സ്റ്റേറ്റിലുണ്ട്, അതിന്റെ ബേസ് ടൈം 5 ആണ്. P1 ബേസ് ടൈം റിമൈനിങ് ബേസ് P1 റിമൈനിങ് ബേസ് ടൈം 3 ആണ്. സോ നമുക്ക് ബേസ് ടൈം ഇതിലാക്കാണ് കുറവ്, P1 ബേസ് ടൈം തന്നെയാണ് കുറവ്.
സോ നമ്മൾ എന്ത് ചെയ്യും പിവണിനെ തന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ അപ്പൊ പിവണിനെ ഇനി ടു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം അതിനിടെ ഒരു വൺ യൂണിറ്റ് കൂടി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഐഒ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനാണ് പോകേണ്ടത് ഓക്കെ അപ്പം പിവണിനി ഒരു വൺ യൂണിറ്റ് കൂടി എക്സിക്യൂട്ട് ചെയ്തോളൂ അതിനുശേഷം അതിന് ഐഒ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് മതി ബാക്കി ടു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് സോ ഇനിയിപ്പോ പിവണിനെ സംബന്ധിച്ച് പിവണിനി ടു യൂണിറ്റ് കൂടി എക്സിക്യൂട്ട് ചെയ്താൽ മതി പിവണ് അപ്പോ ടൈം ഫോർ ആയപ്പോൾ ഇനി അതിന് എന്ത് ചെയ്യണം അതിന് ഐഒ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അത് രണ്ട് സ്റ്റേറ്റിൽ നിന്നും എന്ത് ചെയ്തു വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് വന്നു ഓക്കെ നമ്മുടെ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ ഇവിടെ പിറ്റി ഇരിക്കുന്നുണ്ടായിരുന്നു പിറ്റി എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്നാണ് പറഞ്ഞത് റിട്ടേൺ അറ്റ് ടൈം ഫോർ ഓക്കെ അപ്പൊ ഇപ്പൊ ടൈം ഫോർ ആയി അപ്പൊ ഇത് പിറ്റു അപ്പം വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും തിരിച്ച് റെഡി സ്റ്റേറ്റിലേക്ക് പോയി റെഡി സ്റ്റേറ്റിൽ അപ്പൊ പി ത്രീ ഉണ്ട് പി ടു ഉണ്ട് പി വൺ എവിടെയാണ് വെയിറ്റിംഗ് സ്റ്റേറ്റിലാണ് പി വൺ ഇനി എപ്പം റിട്ടേൺ ചെയ്യും ഇപ്പൊ ടൈം ഫോർ ആയി പി വണ്ണിനെ സംബന്ധിച്ച് അതിന്റെ ഐഒ ടൈം ടു ആണ് സോ ഫോർ പ്ലസ് ടു ടൈം സിക്സ് ആവുമ്പോൾ പി വൺ പ്രോസസ് റെഡി സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ആവും ഓക്കെ അതുവരെ പി വൺ പ്രോസസ് വെയിറ്റിംഗ് സ്റ്റേറ്റിലായിരിക്കും ഇനിയിപ്പോ നമ്മൾ റെഡി സ്റ്റേറ്റിൽ ആരുമില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം റെഡി സ്റ്റേറ്റിലുള്ള രണ്ട് പ്രോസസ്സുകളിൽ നിന്നും ഏത് പ്രോസസ്സിനെ റെഡി സ്റ്റേറ്റിലേക്ക് കൊടുക്കണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യണം ഓക്കെ അപ്പൊ പി ത്രീയും പി ടു ആണ് ഇപ്പൊ നമുക്ക് റെഡി സ്റ്റേറ്റിലുള്ളത് നമ്മൾ ഇവരിൽ ആരും ചൂസ് ചെയ്യും പി ത്രീന്റെ ബേർത്ത് ടൈം എന്ന് പറയുന്നത് ഫൈവ് ആണ് പി ടുവിന്റെ റിമൈനിങ് ബേർത്ത് ടൈം ഇനി വൺ ആണ് കാരണം ആദ്യത്തെ വൺ യൂണിറ്റ് ആദ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു ഓക്കെ ഇനി ബാക്കി ഇനി ഒരു വൺ യൂണിറ്റും കൂടി എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് സോ നമ്മൾ ആരെയായിരിക്കും ചൂസ് ചെയ്യുന്നത് പി ടുവിലും പി ത്രീയിലും പി ടുവിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കും ഓക്കെ അപ്പൊ പി ടു പി ടുവിന്റെ ഇനി വൺ യൂണിറ്റും കൂടിയാണ് അതിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് പി ഫോർ പ്രോസസ് സമയം ആറാകുമ്പോഴേ വരത്തുള്ളൂ സോ പി ടു വൺ യൂണിറ്റും കൂടി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ടൈം ഫൈവ് ആയി ഓക്കെ അപ്പൊ നമ്മൾ റെഡി സ്റ്റേറ്റിൽ നിന്നും പി ടുവിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു അതിന് വൺ യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പി ടുവിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി അത് വൺ യൂണിറ്റ് ആദ്യം എക്സിക്യൂട്ട് ചെയ്തു പിന്നെ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ ത്രീ യൂണിറ്റ് പോയായിരുന്നു പിന്നെ വൺ യൂണിറ്റ് ഇപ്പോഴും എക്സിക്യൂട്ട് ചെയ്തു അങ്ങനെ പി ടുവിനെ സംബന്ധിച്ച് പി ടുവിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി സോ പി ടു അപ്പൊ ടെർമിനേഷൻ സ്റ്റേറ്റിലേക്ക് പോയി ടൈം ഫൈവ് ആയപ്പോൾ പുതിയ പ്രോസസ്സുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല നമ്മളുടെ റെഡി സ്റ്റേറ്റിലേക്ക് പി ത്രീ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ആണ് ഉള്ളത് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പി ത്രീ മാത്രമുള്ള റെഡി സ്റ്റേറ്റിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പി ത്രീ പ്രോസസ്സിനെ റൺ ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കും ഓക്കെ പി ത്രീ പ്രോസസ്സിന്റെ ബേർത്ത് ടൈം ഫൈവ് ആണ് അതിന് ഇനിഷ്യലി ത്രീ യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യണം അതിനുശേഷമാണ് ഞാൻ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോകുന്നത് പക്ഷെ ആ ത്രീ യൂണിറ്റ് ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പി ഫോർ പ്രോസസ് വരുന്നുണ്ട് ഇവിടെ ഓക്കെ അപ്പം പി ത്രീ ഒരു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം സിക്സ് ആയി ഇപ്പൊ പി ത്രീന്റെ ബേർത്ത് ടൈം ഇപ്പൊ ഒന്ന് കുറഞ്ഞ് ഫോർ ആയി ഓക്കെ ടൈം സിക്സ് ആയപ്പോഴത്തേക്കും പി ഫോർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പ്രോസസ്സും നമ്മളുടെ റെഡി സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പി വൺ പ്രോസസ് ഇവിടെ വെയിറ്റിംഗ് സ്റ്റേറ്റിലായിരുന്നു ആ പ്രോസസ് നമ്മൾ പറഞ്ഞു സിക്സ് ആകുമ്പോൾ റിട്ടേൺ ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇപ്പം റെഡി സ്റ്റേറ്റിൽ പി ഫോർ പ്രോസസ്സും ഉണ്ട് പി വൺ പ്രോസസ്സും ഉണ്ട് ക്ലിയർ ഇതിലിനി നമ്മൾ ആര് എക്സിക്യൂഷൻ എടുക്കും ഇപ്പൊ പി ത്രീ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി ഫോറും പി വണ്ണും റെഡി സ്റ്റേറ്റിലുണ്ട് ഓക്കെ അപ്പൊ നമ്മളിനി മൂന്ന് പ്രോസസ്സുകളിൽ ആരെയാണ് ഇനി എക്സിക്യൂഷന് സെലക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും ബേർത്ത് ടൈം നോക്കും പി ഫോറിനെ സംബന്ധിച്ച് പി ഫോറിന്റെ ബേർത്ത് ടൈം ടെൻ ആണ് പി ത്രീക്ക് ഇനി ഫോർ യൂണിറ്റും കൂടി എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് വൺ യൂണിറ്റ് മാത്രമേ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തുള്ളൂ ഫോർ യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് പി വണ്ണിനെ സംബന്ധിച്ച് പി വണ്ണിന് ഇനി ടു യൂണിറ്റേ ഉള്ളൂ സോ നമ്മള് പി വൺ പി ത്രീ പി ഫോറിൽ ചെറുതാക്കാണ് ബേർത്ത് ടൈം പി വണ്ണിനാണ് ബേർത്ത് ടൈം ചെറുത് സോ നമ്മൾ എന്ത് ചെയ്യും പി വണ്ണിനെ എക്സിക്യൂഷന് വേണ്ടിട്ട് സെലക്ട് ചെയ്യും സോ നമ്മൾ പി ത്രീനെ തിരിച്ച് റെഡി സ്റ്റേറ്റിലേക്ക് വിട്ടിട്ട് പി വണ്ണിനെ നമ്മൾ എക്സിക്യൂഷൻ വിട്ടിട്ട് സെലക്ട് ചെയ്തു പി വണ്ണിന് എത്ര യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് ടു യൂണിറ്റ് കൂടി എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് ഇനി നമുക്ക് പുതിയ പ്രോസസ്സുകളൊന്നും വരാനില്ല ഓക്കെ അപ്പൊ നമ്മൾ ഇനി ന്യൂ പ്രോസസ്സ് അറൈവ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ട കാര്യമില്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും റെഡി സ്റ്റേറ്റിൽ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇനി പി വൺ പ്രോസസ്സിലെ ടു യൂണിറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ അപ്പൊ ടു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ടൈം ഇപ്പോ എട്ടായി ടൈം എട്ടായപ്പോൾ പി വൺ പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പൊ ഇവിടെ പി വൺ പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി പി വൺ പ്രോസസ്സും എന്ത് ചെയ്യും ടെർമിനേഷൻ സ്റ്റേറ്റിലേക്ക് പോകും ഇനി നമുക്ക്
കുറവ് സോ നമ്മൾ എന്ത് ചെയ്യും പി ത്രീ എക്സിക്യൂഷന് വേണ്ടിട്ട് സെലക്ട് ചെയ്യും ഓക്കെ അപ്പൊ പി ത്രീ ആയി ഇപ്പൊ റൺ സ്റ്റേറ്റില് പി ത്രീനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തു ഇനി പി ത്രീ എത്ര യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും പി ത്രീ ആദ്യം ഇവിടെ ഒരു വൺ യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തു ഓക്കെ ഇനി ആ പ്രോസസ്സിൽ ടു യൂണിറ്റും കൂടി എക്സിക്യൂട്ട് ചെയ്യണം അതിനുശേഷം അതിന് ഐ ഒ ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം മതി ബാക്കി ടു യൂണിറ്റ് സിപിയുയിൽ എക്സിക്യൂട്ട് ചെയ്യണ്ടേ ഓക്കെ അപ്പൊ പി ത്രീ എന്ത് ചെയ്യും അതിന്റെ ഇനി ടു യൂണിറ്റും കൂടി എക്സിക്യൂട്ട് ചെയ്യും അപ്പൊ ഇപ്പൊ ടൈം ടെൻ ആയി ഇനി അതിന് എന്ത് ചെയ്യണം ഐ ഒ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം ഓക്കെ അപ്പൊ പി ത്രീ എന്ത് ചെയ്യും വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും പി ത്രീ എപ്പോ റിട്ടേൺ ചെയ്യും പി ത്രീ ഇപ്പൊ ടൈം ടെൻ ആണ് പി ത്രീക്ക് ഐ ഒ ടൈം എന്ന് പറയുന്നത് വൺ ആണ് ഓക്കെ അപ്പൊ ടെൻ പ്ലസ് വൺ ലെവൺ ആവുമ്പോ പി ത്രീ റെഡി സ്റ്റേറ്റിലേക്ക് വരും അതുവരെ പി ത്രീ ഇവിടെ വെയിറ്റിംഗ് സ്റ്റേറ്റിലായിരിക്കും ടൈം ടെൻ ആയപ്പോ അപ്പൊ പി ഫോർ എന്ന് പറഞ്ഞ പ്രോസസ്സ് മാത്രമേ റെഡി സ്റ്റേറ്റിലുള്ളൂ സോ നമ്മൾ എന്ത് ചെയ്യും പി ഫോറിനെ നമ്മൾ എക്സിക്യൂഷന് വേണ്ടിട്ട് സെലക്ട് ചെയ്തു ഓക്കെ ഇനി പി ഫോറിന്റെ ബേസ് ടൈം എത്രയാണ് ടെൻ ആണ് ഓക്കെ ആ ടെന്നിൽ ആദ്യം ഫൈവ് യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും പിന്നെ അതിന് ഐ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം അതിനുശേഷമാണ് ഫൈവ് യൂണിറ്റ് ബാക്കി സിപിയിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഓക്കെ പക്ഷേ നമ്മൾ പി ഫോറിന് ഇനി ഫൈവ് യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യോ ഇല്ല കാര്യം ഒരു യൂണിറ്റും കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പി ത്രീ പ്രോസസ് റെഡി സ്റ്റേറ്റിലേക്ക് വരും സോ നമ്മൾ പി ഫോറിന് ഒരു യൂണിറ്റും കൂടി എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ നിങ്ങൾ എപ്പോഴും വെയിറ്റിംഗ് സ്റ്റേറ്റിലിരിക്കുന്ന പ്രോസസ്സ് എപ്പോൾ തിരിച്ചു വരും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ടൈം ലെവൺ ആയപ്പോൾ പി ത്രീ പ്രോസസ് വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലേക്ക് വന്നു ഓക്കെ അപ്പൊ ഇപ്പൊ കറന്റ്ലി റെഡി സ്റ്റേറ്റില് പി ത്രീ പ്രോസസ്സും ഉണ്ട് റെഡി സ്റ്റേറ്റില് പി ഫോർ പ്രോസസ്സും ഉണ്ട് ഓക്കെ പി ഫോറിന്റെ ഒരു വൺ യൂണിറ്റ് നമ്മൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു ഇനി റിമൈനിങ് നയൻ കൂടി പി ഫോറിന് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് പി ത്രീനെ സംബന്ധിച്ച് ഇനി ടു യൂണിറ്റും കൂടി എക്സിക്യൂട്ട് ചെയ്യാനുള്ളൂ പി ത്രീനെ നമ്മൾ ഇവിടെ ആദ്യം ഒരു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തു ഇവിടെ രണ്ട് യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തു ഓക്കെ അപ്പൊ ആ ത്രീ യൂണിറ്റ് കഴിഞ്ഞു പിന്നെ അത് ഒരു യൂണിറ്റ് ഐ ഓപ്പറേഷൻ പെർഫോം ചെയ്തു ഇനി റിമൈനിങ് ടു യൂണിറ്റും കൂടെ ഉള്ളൂ പി ത്രീനെ എക്സിക്യൂട്ട് ചെയ്യാൻ പി ഫോറിനെ സംബന്ധിച്ച് ഇനി നയൻ യൂണിറ്റ് ഉണ്ട് സോ പി ത്രീയിലും പി ഫോറിലും ബേസ് ടൈം കുറവ് പി ത്രീക്കാണ് സോ നമ്മൾ എന്ത് ചെയ്യും പി ഫോറിനെ മാറ്റി പി ഫോറിനെ തിരിച്ച് റെഡി സ്റ്റേറ്റിലേക്ക് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും പി ത്രീനെ എക്സിക്യൂഷൻ വേണ്ടി കൊടുക്കും ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഞാനാണ് എക്സിക്യൂട്ട് ചെയ്തത് പി ത്രീ പ്രോസസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത് പി ത്രീക്ക് ഇനി എത്ര യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യണം ടു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ മതി സോ ടൈം തേർട്ടീൻ ആയപ്പോൾ പി ത്രീ പ്രോസസ്സും കംപ്ലീറ്റ് ആയി ഇനി ആര് മാത്രമേ ഉള്ളൂ നമ്മളുടെ റെഡി സ്റ്റേറ്റിൽ പി ഫോർ പ്രോസസ് മാത്രമേ ഉള്ളൂ സോ നമ്മൾ എന്ത് ചെയ്യും പി ഫോർ പ്രോസസ്സിന് എക്സിക്യൂഷൻ വേണ്ടി നമ്മൾ കൊടുക്കും ഓക്കെ അപ്പം നെക്സ്റ്റ് ഇനി പി ഫോർ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യും ഓക്കെ പി ഫോർ പ്രോസസ് നയൻ യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് ഓക്കെ അതില് ആദ്യത്തെ ഫൈവ് യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിന് ഐ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം ഓക്കെ ആദ്യത്തെ ഫൈവ് യൂണിറ്റിന്റെ ഒരു യൂണിറ്റ് നമ്മൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇനി റിമൈനിങ് ഫോർ യൂണിറ്റ് പി ഫോർ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യും സോ ടൈം സെവൻറ്റീൻ ആകുമ്പോഴത്തേക്കും പി ഫോറിന്റെ ഫസ്റ്റ് ഫൈവ് യൂണിറ്റ് അത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി ഇനി അതിന് എന്ത് ചെയ്യണം വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകണം ഓക്കെ അപ്പൊ പി ഫോർ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് വരും അത് തിരിച്ച് എപ്പോ റെഡി സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും ഇപ്പൊ ടൈം സെവൻറ്റീൻ ആണ് അതിന്റെ ഐ ഓപ്പറേഷന് വേണ്ടുന്ന സമയം ഫോർ ആണ് ഓക്കെ സെവൻറ്റീൻ പ്ലസ് ഫോർ ട്വന്റി വൺ ആകുമ്പോ ആ പ്രോസസ് റെഡി സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും ഓക്കെ അപ്പൊ അതുവരെ നമുക്ക് ഏതെങ്കിലും പുതിയ പ്രോസസ് ഉണ്ടെങ്കിൽ അതിന് എക്സിക്യൂട്ട് ചെയ്യണം പക്ഷെ നമ്മുടെ റെഡി സ്റ്റേറ്റില് ഇപ്പൊ പുതിയ പ്രോസസ്സുകൾ ഒരു പ്രോസസ്സും ഇല്ല സോ പി ഫോർ പ്രോസസ് തിരിച്ച് റെഡി സ്റ്റേറ്റിലേക്ക് വരുന്നത് വരെ എന്ത് ചെയ്യും നമ്മുടെ സിപിയു എന്ന് പറയുന്നത് ഐഡിയൽ ആയിരിക്കും സിപിയുടെ വെറുതെ ഇരിക്കും ട്വന്റി വൺ വരെ ട്വന്റി വൺ ആകുമ്പോഴേ പി ഫോർ പ്രോസസ് റെഡി സ്റ്റേറ്റിലേക്ക് വരത്തുള്ളൂ അതുവരെ സിപിയു ഐഡിയൽ ആയിരിക്കും ഓക്കെ അപ്പൊ ടൈം ട്വന്റി വൺ ആയപ്പോഴത്തേക്കും പി ഫോർ പ്രോസസ് ഇപ്പോൾ റെഡി സ്റ്റേറ്റിലാണ് ഓക്കെ റെഡി സ്റ്റേറ്റിൽ നിന്നും വീണ്ടും വേറെ പ്രോസസ്സുകളൊന്നും എക്സിക്യൂഷനും വേറെ പ്രോസസ്സുകളൊന്നും നമുക്ക് കമ്പയർ ചെയ്യാനുള്ള പി ഫോർ മാത്രമേ ഉള്ളൂ സോ നമ്മൾ പി ഫോറിനെ എക്സിക്യൂഷന് വേണ്ടിട്ട് കൊടുക്കും ഓക്കെ അപ്പൊ പി ഫോറിനെ ഞാൻ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യും അതിലേക്ക് ബാക്കി ഫൈവ് യൂണിറ്റ് കൂടിയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടത് ഓക്കെ അപ്പൊ ട്വന്റി വൺ പ്ലസ് ഫൈവ് ട്വന്റി സിക്സ് ആയപ്പോഴത്തേക്കും പി ഫോറിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഗാൻചാർട്ട് വരയ്ക്കുന്ന ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ഈ ഓരോ പ്രോസസ്സിന്റെയും വെയിറ്റിംഗ് ടൈം ടേൺ അറൌണ്ട് ടൈം ആൻഡ് റെസ്പോൺസ് ടൈം കാണാം നമുക്ക് ഓരോ പ്രോസസ്സിന്റെയും കംപ്ലീഷൻ ടൈം നോക്കാം ഓക്കെ അപ്പൊ പി വൺ പ്രോസസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആയത് പി വൺ ഇവിടെയുണ്ട് 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 ഓക്കെ ഇതിന് ശേഷം ഇനി പി വൺ ഇല്ല ഓക്കെ അപ്പം ഇതിന്റെ റൈറ്റിൽ കിടക്കുന്ന വാല്യൂ ആയിരിക്കും പി വണിന്റെ കംപ്ലീഷൻ ടൈം സോ പി വൺ എട്ട് ആയപ്പോഴാണ് പി വൺ പ്രോസസ് കംപ്ലീറ്റ് ആയത്
നിങ്ങളൊരിക്കലും ആദ്യം കാണുമ്പോഴുള്ള വാല്യൂ എടുത്ത് എഴുതരുത്. നിങ്ങളെ റൈറ്റിലേക്ക് നോക്കുക, എവിടെയാണ് അവസാനം ഉള്ളത് അതിന്റെ റൈറ്റിലുള്ള വാല്യൂ ആയിരിക്കും ആ പ്രോസസ്സിന്റെ കമ്പീഷൻ ടൈം. ഓക്കെ, അപ്പൊ പി വണ്ണിന്റെ കമ്പീഷൻ ടൈം 8 ആണ്, പി ടുവിന്റെ കമ്പീഷൻ ടൈം പി ടുവിന്റെ കമ്പീഷൻ ടൈം 5 ആണ്. നെക്സ്റ്റ് ഇനി പി ത്രീന്റെ കമ്പീഷൻ ടൈം 13 ആണ്. നെക്സ്റ്റ് ഇനി പി ഫോറിന്റെ കമ്പീഷൻ ടൈം അപ്പോ 26 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ പ്രോസസ്സിന്റെയും ടേൺ അറൗണ്ട് ടൈം കാണണം. ടേൺ അറൗണ്ട് ടൈമിനുള്ള ഇക്വേഷൻ എന്താണ്? ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ആണ് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, അപ്പൊ പി വൺ പ്രോസസ്സിന്റെ കംപ്ലീഷൻ ടൈം 8 ആണ്, അറൈവൽ ടൈം 0 ആണ്. സോ ടേൺ അറൗണ്ട് ടൈം 8 ആണ്. നെക്സ്റ്റ് പി ടുവിന്റെ 5 മൈനസ് 0 5. നെക്സ്റ്റ് പി ത്രീയുടെ 13 മൈനസ് 3 10. നെക്സ്റ്റ് പി ഫോറിന്റെ 26 മൈനസ് 6 20. ഓക്കെ, ഇനി ഓരോ പ്രോസസ്സിന്റെയും വെയിറ്റിംഗ് ടൈം കാണാം. ഓക്കെ, വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ടേൺ അറൌണ്ട് ടൈം മൈനസ് വേഴ്സ് ടൈം ആണ് നമ്മളുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരരുത്, ഇവിടെ വേഴ്സ് ടൈം ആയിട്ട് പ്രോസസ് ടൈം മൊത്തം എടുക്കണോ അതോ സിപിയു ടൈം എടുക്കണോ എന്ന്. നമ്മളുടെ ഇവിടെ കൊടുത്തേക്കുന്ന ടോട്ടൽ സിപിയു ടൈം ആണ് ഞാൻ ഇവിടെ ബി ജി ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സിപിയു എത്ര സ്പെൻഡ് ചെയ്തു എന്നുള്ള ടൈമാണ് നമ്മള് വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ തരുമ്പോ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സ്പെറ്റപ്പ് ചെയ്തിട്ടുള്ള പ്രോസസ് ടൈം ആയിരിക്കും തരുന്നത്. അതിൽ നിങ്ങൾ ആദ്യം തന്നെ ബേഴ്സ് ടൈം ഇങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, അത് ഇങ്ങനെ എഴുതുന്നതാണ് നിങ്ങൾക്ക് ഗാൻചാർട്ട് വരയ്ക്കാനും എളുപ്പം, അതുപോലെ തന്നെ വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനും ഇങ്ങനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് കോളം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പി വൺ പ്രോസസ്സിന്റെ വെയിറ്റിംഗ് ടൈം നോക്കാം. 8 മൈനസ് 5 3. നെക്സ്റ്റ് പി ടുവിന്റെ 5 മൈനസ് 2 3. നെക്സ്റ്റ് പി ത്രീയുടെ 10 മൈനസ് 5 5. നെക്സ്റ്റ് പി ഫോറിന്റെ 20 മൈനസ് 10 10. ഇനി നമുക്ക് ഈ ഓരോ പ്രോസസ്സിന്റെ റെസ്പോൺസ് ടൈം നോക്കാം. ഓക്കെ, അപ്പം റെസ്പോൺസ് ടൈം എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സ് ഫസ്റ്റ് അറൈവ് ചെയ്തു, അതിനുശേഷം അതിനെ എപ്പോഴാണോ ഇനിഷ്യലി സിപിയു എക്സിക്യൂഷൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് അതിനിടയ്ക്കുള്ള ആ ഒരു ടൈമാണ് റെസ്പോൺസ് ടൈം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ പി വൺ പ്രോസസ്സ് വന്നത് 0 ആയപ്പോഴാണ് അതിന് ഇനിഷ്യൽ എക്സിക്യൂഷൻ വിളിച്ചത്. സോ പി വണ്ണിന്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് 1 മൈനസ് 0 1 ആയിരിക്കും. നെക്സ്റ്റ് പി ടു വന്നത് 0 ആയപ്പോൾ 0 തന്നെയാണ് അതിന്റെ ഫസ്റ്റ് എക്സിക്യൂഷൻ വിളിക്കുകയും ചെയ്തത്. സോ 0 മൈനസ് 0 0 ആയിരിക്കും പി ടുവിന്റെ റെസ്പോൺസ് ടൈം. നെക്സ്റ്റ് പി ത്രീ വന്നത് എപ്പോഴാ? 3 ആയപ്പോ വന്നു, അതിന് 5 ആയപ്പോഴാണ് ഇനിഷ്യലി വിളിച്ചത്. ഓക്കെ, അപ്പം 5 മൈനസ് 3 2 ആയിരിക്കും പി ത്രീന്റെ റെസ്പോൺസ് ടൈം. ഇനി പി ഫോർ എപ്പോഴാണ് വന്നത്? 6 ആയപ്പോൾ വന്നു, അതിന് ഇനിഷ്യലി വിളിച്ചത് 10 ആയപ്പോഴാ. ഓക്കെ, അപ്പം 10 മൈനസ് 6 4 ആയിരിക്കും പി ഫോറിന്റെ റെസ്പോൺസ് ടൈം. ഇനി ഈ ഓരോ പ്രോസസ്സിന്റെ മേ ബി ആവറേജ് വെയിറ്റിംഗ് ടൈം ടേൺ അറൌണ്ട് ടൈം ഒക്കെ കാണാം. അത് നിങ്ങൾ കൂട്ടുക, കൗണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുക, കറസ്പോണ്ടിങ് ആവറേജ് കാണാൻ വേണ്ടി. നിങ്ങൾ ഇതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയ്യോ ടൈമും കൂടി വന്ന ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഈ വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിക്കോളും. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം, എന്തെങ്കിലും ഫീഡ്ബാക്കോ സജഷൻസോ ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാം. യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ബൈ.